എന്തിനാണ് നമ്മൾ ചിയേഴ്സ് പറയുമ്പോൾ ഗ്ലാസുകൾ തമ്മിൽ മുട്ടിക്കണത്? അത് നമ്മുടെ ഫൈവ് സെൻസസിനെ ആക്ടിവേറ്റ് ചെയ്യണം. നമുക്ക് ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും, സ്മെല് ചെയ്യാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് കേൾക്കാൻ മാത്രം പറ്റില്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ചിയേഴ്സ് പറഞ്ഞിട്ട് ആ ഗ്ലാസ് തമ്മിൽ മുടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഫൈവ് സെൻസസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചിയേഴ്സ് പറയുമ്പോൾ നമ്മൾ ഗ്ലാസ് ഇങ്ങനെ മുട്ടിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ചിയേഴ്സ്. ബിയർ ഒഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിക്കണം എന്ന് വെച്ചാൽ കുറച്ച് പതച്ച് നമ്മൾ പൊക്കണം മേളിലോട്ട്. എന്നാൽ മാത്രമേ ആ ബിയറിന്റെ കാർബൺ ഡയോക്സൈഡ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റൂ. കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യാതെ ഫ്ലാറ്റ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടച്ചിങ്സ് കപ്പറിന്റെ ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പതിഞ്ഞ് പൊങ്ങുന്നത് വയറ്റിൽ കിടന്ന് പതിഞ്ഞ് പൊങ്ങി പിന്നെ നമ്മൾ വയറ് തീർത്ത് ഗ്യാസ് ക്രിയേറ്റ് ചെയ്യും, പിന്നെ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാണ് ഗുണങ്ങൾ, കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യാം, പ്ലസ് ഈ ബിയറിന്റെ ഫ്ലേവർ അരോമയൊക്കെ നമുക്ക് ശരിക്കും കിട്ടും. അപ്പം നെക്സ്റ്റ് ടൈം ബിയർ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ പൊളിക്കും. വോഡ്ക പ്ലസ് ഓറഞ്ച് ജ്യൂസ് സ്ക്രൂ ഡ്രൈവർ, അതാണ് ഈ കോക്ടെയിലിന്റെ പേര്. പണ്ടൊരു മെക്കാനിക്ക് ഇങ്ങനെയായിരുന്നു ഡ്രിങ്ക് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ബിസി ഡേയിൽ മെക്കാനിക്കിന്റെ വൈഫിനോട് പറഞ്ഞ് കോക്ടെയിൽ ഉണ്ടാക്കാൻ. അങ്ങനെ വൈഫ് വോഡ്ക താഴത്ത് ഒഴിക്കാതെ ഓറഞ്ച് ജ്യൂസിന്റെ മേളിൽ ഒഴിച്ച്, അപ്പോൾ വോഡ്ക ഫ്ലോട്ടായിട്ടിരുന്നു. അപ്പോൾ മെക്കാനിക്ക് കയ്യിലിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അത് നല്ലപോലെ ഇളക്കി നല്ലപോലെ സ്റ്റിയർ ചെയ്ത്, അങ്ങനെയാണ് ഈ കോക്ടെയിലിന് സ്ക്രൂ ഡ്രൈവറിന് പേര് വരാൻ കാരണം. മച്ചാനത് പോലെ കളിയാ. അപ്പൊ ചീസ്. ഈ ബക്കാടി ബോട്ടിൽ എന്തിനാണ് ഈ ബാറ്റിന്റെ ചിഹ്നം? അതിലൊരു കഥയുണ്ട്. ഡോൺ ഫക്കിൻഡോ ബക്കാടി, ബക്കാടിയുടെ ഫൗണ്ടറിന്റെ ഭാര്യ അമിലിയ ബക്കാടി, ഒരു ദിവസം ബക്കാടിയുടെ ഡിസ്റ്ററി പോവുകയും അവിടെ ഒരു കൂട്ടം ബാറ്റ്സിന്റെ കൂട് കാണുകയും ചെയ്തു. അതിനൊഴിവാക്കാതെ പുള്ളി കയറി ലോഗോ ഒക്കെ വെച്ചു. ലാറ്റിൻ കൾച്ചറിൽ ബാറ്റ്സ് നല്ലൊരു ശകലമാണ്, ഗുഡ് സിമ്പിളാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഈ സിമ്പിളിൽ ഈ ബക്കാടി വരാൻ കാരണം. അപ്പോൾ എല്ലാവർക്കും ചീസ്. റം ലൈം സ്ക്യൂസ് കൊക്കോള ക്യൂബ ലിബ്രേ, ആ കോക്ടെയിലിന്റെ പേര് വരാൻ ഒരു കാരണമുണ്ട്. സ്പാനിഷ് അമേരിക്കൻ വാറിൽ ഒരു അമേരിക്കൻ ക്യാപ്റ്റൻ കൊക്കോള ട്രൂലി അമേരിക്കൻ റമ്മ് ക്യൂബൻ റമ്മ് എടുത്തു, ഈ ഡ്രിങ്ക് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ് എടുത്ത് റേസ് ചെയ്ത് പറഞ്ഞു ക്യൂബ ലിബ്രേ, ഫ്രീ ക്യൂബ. അങ്ങനെയാണ് ഈ കോക്ടെയിലിന് ക്യൂബ ലിബ്രേ എന്ന പേര് വരാൻ കാരണം. അപ്പൊ ചീസ്. ജെയിംസ് ബോൺ കോക്ടെയിൽ മാർട്ടിനി ഷേക്കൻ നോട്ട് സ്റ്റേർഡ്. ജെയിംസ് ബോണിന്റെ ഒരു ഫേവറേറ്റ് കോക്ടെയിലാണ് മാർട്ടിനി. മാർട്ടിയുടെ ക്ലാസിക് പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറിംഗ് മെത്തേഡാണ്. സ്റ്റിറിംഗ് മെത്തേഡാണ് ക്ലാസിക് മെത്തേഡ്. പക്ഷേ നമ്മുടെ മച്ചാൻ ഷേക്കനാണ്, കുലുക്കിണ്ടാക്കണ മാർട്ടിനിയെ പുള്ളിക്കാരൻ കുടിക്കുള്ളൂ. അപ്പൊ ഇനി തൊട്ട് ഫിലിംസിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക കാണാം ബാർട്ടൻഡറിന്. മാർട്ടിനി ഷേക്കൻ നോട്ട് സ്റ്റേർഡ്. അപ്പൊ ചീസ്. എന്താണ് ഷാംപെയിൻ? ഷാംപെയിൻ ഈസ് എ സ്പാർക്ലിംഗ് വൈൻ. സ്പാർക്ലിംഗ് എന്ന് വെച്ചാൽ വൈൻ വിത്ത് ബബിൾസ്. പക്ഷെ എല്ലാ സ്പാർക്ലിംഗ് വൈനും ഷാംപെയിൻ അല്ല. ഫ്രാൻസിലെ ഷാംപെയിൻ എന്ന റീജിയനിൽ ഉണ്ടാക്കുന്ന സ്പാർക്ലിംഗ് വൈനെ നമുക്ക് ഷാംപെയിൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. മെത്തേഡ് ഷാംപെയിൻ എന്ന മെത്തേഡ് യൂസ് ചെയ്താൽ ഉണ്ടാക്കുന്ന സ്പാർക്ലിംഗ് വൈനെ നമുക്ക് ഷാംപെയിൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിലുള്ള സ്പാർക്ലിംഗ് വൈൻ നമുക്ക് ഒരിക്കലും ഷാംപെയിൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ആ റീജിയനിൽ തന്നെ ഉണ്ടാക്കണം, അതിന്റെ ക്ലൈമറ്റ് എല്ലാം കിട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്പാർക്ലിംഗ് വൈനെ നമുക്ക് ഷാംപെയിൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ചീസ്. വൈൻ കുടിക്കുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സൈറ്റ്, സ്മെല്, ടേസ്റ്റ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുക, എന്നിട്ട് സ്വെൽ ചെയ്ത് കൊടുക്കുക. സ്വെൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആക്ച്വൽ കളർ കാണാൻ പറ്റും വൈൻ്റെ. പിന്നെ ഇത് ഓക്സിഡൈസ് ആവും, ഇങ്ങനെ സ്വെൽ ചെയ്യുമ്പോൾ ഇവാപറേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഫ്ലേവർ അരോമയൊക്കെ വരും. എന്നിട്ട് ആ നോട്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, നല്ലപോലെ സ്വെൽ നോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യുമ്പോൾ നേരെ സ്വാലോ ചെയ്യരുത്, ആ ടേസ്റ്റ് ബഡ്സിലേക്ക് ഓടിച്ച് ആ ഫ്ലേവർ കറിഞ്ഞതിന് വേണം ടേസ്റ്റ് കുടിക്കാൻ നമ്മൾ. അപ്പം ഇങ്ങനെയാണ് വൈൻ കുടിക്കേണ്ടത്. അപ്പം ചീസ്. നമ്മുടെ നേരത്തെ വീഡിയോയില് ബിയർ ഇങ്ങനെ പതപ്പിച്ച് ഓടിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു, പക്ഷേ ഞാൻ എങ്ങനെ ഓടിക്കണമെന്ന് കാണിച്ചില്ല. അപ്പൊ ചില ഫോളോവേഴ്സ് ഒക്കെ നമ്മുടെ ബിയർ എടുത്ത് പതപ്പിച്ച് ഒഴിച്ച് പണ്ടാറോടെ കളഞ്ഞു. അപ്പൊ എങ്ങനെ പോറിയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഗ്ലാസ് ഒരു 45 ഡിഗ്രി പിടിച്ചിട്ട് ഒഴിച്ചൊഴിച്ചൊഴിച്ച് വന്നിട്ട് അവസാനം ആവുമ്പോ നമുക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കാം ആവശ്യത്തിന്. ലുക്ക് അറ്റ് ദാറ്റ്. എന്താ ഇപ്പൊ കറക്റ്റ് നമുക്ക് ആ ഹെഡും കിട്ടിയിട്ട് ആ ഷോൾഡർ കിട്ടി, ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയും. അപ്പോ ചീസ്. ടഫസ്റ്റ് എക്സാം എടുത്ത മേൽ മാസ്റ്റർ സൊമലിയർ ഡിപ്ലോമ. സൊമലിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻ എക്സ്പേർട്സ് ആണ്. എക്സാമിനേഴ്സ് 6 ഗ്ലാസ് വൈൻ എടുക്കും. അങ്ങനെ ഓരോ ഗ്ലാസ്സും നോക്കി അതിന്റെ സ്മെല്ല്, ടേസ്റ്റ്, അതിന്റെ കളർ എല്ലാം ഐഡന്റിഫൈ ചെയ്ത് അത് ഏത് കൺട്രിയിൽ നിന്ന് വന്നാണ്, അതിന്റെ സബ് റീജിയൻ വരണം, അതിന്റെ ഗ്രേപ്പ് വരണം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, ഇയർ വേണം, ഇതെല്ലാം ഇങ്ങനെ 6 ഗ്ലാസ് 25 മിനിറ്റിൽ പറഞ്ഞാൽ മാത്രമേ ഈ എക്സാം വിജയിക്കാൻ പറ്റുള്ളൂ. 40 വർഷത്തിൽ വെറും 250 or 240 പേര് മാത്രമേ ഈ എക്സാം പാസ്സായിട്ടുള്ളൂ. അപ്പൊ ചീസ്. വിസ്കി അങ്ങനെ കുടിക്കാം. വിസ്കിയിൽ ഗയക്കോൾ എന്നൊരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂളെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വാട്ടറിന്റെ ഒരു കണ്ടന്റ് വേണം. അപ്പൊ ഇങ്ങനത്തെ വലിയൊരു ക്യൂബ് ഐസ് ആവുമ്പോൾ ഡൈല്യൂഷൻ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു വലിയ ക്യൂബ് ഐസ് ഇട്ടിട്ട് നേരെ വിസ്കി അതിന്റെ മേളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വാട്ടർ ഡൈല്യൂട്ട് ആവുകയും ആ മോളിക്യൂളിൽ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും.
നീ ഇങ്ങനത്തെ ഐസ് ഇല്ലെങ്കിൽ നമുക്കൊരു സ്ട്രോ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വാട്ടർ കൊടുത്താലും മതി. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വിസ്കി തന്നെ കുടിക്കുന്നത്. അപ്പൊ ചീസ്. എല്ലാ ആളുകൾക്കും ഒരു ഡൗട്ടാണ് ഈ കോക്ടെയിലും മോക്ടെയിലും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. കോക്ടെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽക്കോളിക് ഡ്രിങ്ക് ആണ്. മോക്ടെയിൽ എന്ന് പറഞ്ഞാൽ നോൺ ആൽക്കോളിക്, അത് ജ്യൂസസ് മിക്സ് ഓഫ് ജ്യൂസസ്. ഇത് നന്നാരി സർബത്ത് ഒക്കെ വേണമെങ്കിൽ ഒരു മോക്ടെയിൽ നമുക്ക് കുളിക്കാൻ പറ്റും. ആ നന്നാരി സർബത്തിലോട്ട് ഒരു ഷോട്ട് വോഡ്കയോ വിസ്കിയോ കുടിച്ചാൽ അതൊരു കോക്ടെയിലായി. പക്ഷേ നല്ലൊരു കോക്ടെയിൽ ആണെങ്കിൽ ആ കോക്ടെയിൽ അത് ബാലൻസ് ചെയ്താൽ മാത്രമേ നല്ല കോക്ടെയിൽ ആവുള്ളൂ. ഒരു നല്ലൊരു ബാർട്ടണർ മാത്രമേ അത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് കോക്ടെയിൽ ആൽക്കോളിക് ഡ്രിങ്ക്. അപ്പൊ ചീസ്. വൺ ഡ്രിങ്ക് ഈസ് ഈക്വൽ ടു വൺ അവർ. അത് ഏത് സ്പിരിറ്റ് ആയിക്കോട്ടെ, ഗ്ലാസ് ഓഫ് വൈൻ ആയിക്കോട്ടെ, ഗ്ലാസ് ഓഫ് ബിയർ ആയിക്കോട്ടെ, ഒരു മണിക്കൂർ വേണം ലിവറിന് അത് മെറ്റബോളൈസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് CO2 വാട്ടർ ആക്കാൻ. അല്ലെങ്കിൽ ലിവർ പറയും എൻ്റെ പൊന്നും ചേട്ടാ തീരുമ്പ പണിതരാൻ ഞാൻ കുപ്പി തന്ന ഭൂതമൊന്നുമില്ല. ലിവർ നേരെ നമ്മുടെ ലങ്സിലോട്ടും ബ്രെയിനിലോട്ടും ബ്ലഡിലോട്ടൊക്കെ സ്പ്രെഡ് ആകും. അപ്പോഴാണ് ഈ പ്രോബ്ലം ഹെൽത്തിന് വന്നത്. അപ്പോൾ ടേക്ക് യുവർ ടൈം, ഡ്രിങ്ക് റെസ്പോൺസിബിളി. ചീസ്.